ഘോഷയാത്രയ്ക്കുള്ള സമ്മാനങ്ങളാണ് ആദ്യം നൽകുന്നത്. ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കാഞ്ഞിരപ്പള്ളിയും പാറത്തോടിനെയും നമ്മൾ സംയുക്ത വിജയികളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിന് ടൗൺ ഹാളിലേക്ക് നടന്ന വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്രയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പഞ്ചായത്തുകളിൽ ആദ്യം കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വിളിക്കുന്നു. അവിടെ നിന്നുള്ള ഗ്രാമപഞ്ചായത്തിന്റെ അംഗങ്ങളായ ജനപ്രതിനിധികൾ, CDS അംഗങ്ങൾ എന്നിവർ ചേർന്ന് വിശിഷ്ടാതിഥി ശ്രീ കോട്ടയം നസീറിന്റെയിൽ നിന്നും ആദരണീയനായ MLA യുടെയും അടക്കം സാന്നിധ്യത്തിൽ സമ്മാനം വാങ്ങുകയാണ്. 10,000 രൂപയും മെമന്റോയും, കോട്ടയം ജില്ലാ പഞ്ചായത്ത് നൽകുന്ന മെമന്റോയുമാണ്, ഇവിടെയല്ല അങ്ങോട്ട് പോയതല്ലേ, മെമന്റോയുമാണ് ജരേശനോട് കയറുന്നില്ല, സാറിനെ കൂടെ കാണണമെന്ന് അവർക്ക് എല്ലാവർക്കും വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഉപഹാരം ഏറ്റുവാങ്ങുകയാണ്. ഫോട്ടോ എടുക്കുന്നവരെല്ലാരും കിട്ടണം കേട്ടോ, സ്റ്റെപ്പ് വരെ ആളുണ്ട്. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. അടുത്തത് സംയുക്ത വിജയികളായി പ്രഖ്യാപിച്ച ഏറ്റവും നല്ല വർണ്ണാഭമായി കടന്നു വന്ന പാറത്തോട് ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ജനപ്രതിനിധികളും CDS ചെയർപേഴ്സണും ചേർന്ന് ഏറ്റുവാങ്ങുന്നത്. അവര് സമീപ പഞ്ചായത്താണ്, അധികം പേര് വന്നിട്ടില്ല. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഡയസ്, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സുശീലൻ, മുൻ പ്രസിഡന്റ് ജോളി ഡൊമിനിക്ക, മുൻ വൈസ് പ്രസിഡന്റ് TM ഹനീഫ, CDS ചെയർപേഴ്സൺ എന്നിവരാണ്. CDS ചെയർപേഴ്സൺ റോജി ബേബി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങുന്നു. പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നു, ശ്രീമതി ബിനു സജീവ്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പാറത്തോട് പഞ്ചായത്തുകാരിയാണ്. മൂന്നാം സ്ഥാനം നേടിയത് കോരുത്തോട് ഗ്രാമപഞ്ചായത്ത്. നമുക്കറിയാം നമ്മുടെ താലൂക്കിലെ അല്ല ജില്ലയിലെ തന്നെ ഏറ്റവും വിദൂരത്തുള്ള പഞ്ചായത്താണ് കോരുത്തോട്. ഏറ്റവും കിഴക്കൻ മേഖലയിലുള്ള ചെറിയ പഞ്ചായത്തുമാണ്. അവിടെ നിന്ന് വളരെ ആകർഷകമായ റാലിയിൽ പങ്കെടുത്ത് കാഞ്ഞിരപ്പള്ളിയെയും പാറത്തോടിനെയും ഒക്കെ വെല്ലുവിളിച്ചുവെങ്കിലും മൂന്നാം സ്ഥാനത്താണ് എത്തിയത്. പഞ്ചായത്ത് മെമ്പർ ജോജോ പാമ്പാടത്തിന്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റ് ഷിജി അജയ്കുമാറും CDS ചെയർപേഴ്സണും ചേർന്ന് കോരുത്തോട് പഞ്ചായത്തിനുള്ള മൂന്നാം സ്ഥാനവും 2,500 രൂപ ക്യാഷ് അവാർഡും, ക്ഷമിക്കണം, 3,000 രൂപ ക്യാഷ് അവാർഡും കോട്ടയം നസീറിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു. ഇനി കാഞ്ഞിരപ്പള്ളി, ഇത് ജില്ലാ പഞ്ചായത്ത് കൊടുത്ത സമ്മാനങ്ങൾ ഇവിടെ തീർന്നു. ഇനി കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് അവരുടെ പഞ്ചായത്ത് നടത്തിയ റാലിക്ക് നേരത്തെ തന്നെ CDS കമ്മിറ്റി മുഖാന്തരം, ADS അംഗങ്ങൾ മുഖാന്തരം ചില സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ആ സമ്മാനവും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന് വേണ്ടി ഞാനിവിടെ അനൗൺസ് ചെയ്യുകയാണ്. റാലിയിലെ പങ്കാളിത്തത്തിൽ ഒന്നാം വാർഡിന് അവർ 10,000, 1,000 എത്തുന്നതിന് 10,000 രൂപയാണ് ക്യാഷ് അവാർഡ് നൽകുന്നത്. അത് നേടിയിരിക്കുന്നത് 22-ാം വാർഡാണ്. 22-ാം വാർഡിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. 22-ാം വാർഡിന്റെ പ്രതിനിധികൾ കടന്നു വന്ന് ശ്രീമതി കുഞ്ഞുമോൾ ജോസ് ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ 22-ാം വാർഡ് അംഗങ്ങൾ ആണ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ റാലിയിൽ ഏറ്റവും ശ്രദ്ധേയമായ പങ്കാളിത്തം കൊണ്ട് ഒന്നാമതെത്തിയിരിക്കുന്നത്. 22-ാം വാർഡിന്റെ മെമ്പർ കുഞ്ഞുമോൾ ജോസിനെയും അവിടുത്തെ CDS അംഗം വത്സമ്മ രാജുവും ചേർന്ന് ഏറ്റുവാങ്ങുന്നു കോട്ടയം നസീറിൽ നിന്ന്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ രണ്ടാമതെത്തിയ വാർഡ്, അവർക്ക് 5,000 രൂപയാണ് പഞ്ചായത്ത് ക്യാഷ് അവാർഡ് നൽകുന്നത്. അത് നമ്മുടെ സജിൻ വട്ടപ്പള്ളിയുടെ വാർഡായ 15-ാം വാർഡിനാണ്, എന്റെ സമീപ വാർഡാണ്, നമ്മുടെ കൊരട്ടി കുറുവാമൊഴി ഭാഗത്തുള്ള ആലുംപരപ്പും ഒക്കെ ഉൾപ്പെടുന്ന വാർഡ്. 15-ാം വാർഡിന് വേണ്ടിയുള്ള സമ്മാനം സജിൻ വട്ടപ്പള്ളിയും CDS അംഗവും ADS അംഗങ്ങളും എല്ലാം ചേർന്ന് സജിന്റെ അമ്മ ഉൾപ്പെടെയുള്ള ADS അംഗങ്ങൾ ചേർന്ന് അമ്മ ഇത് ആദ്യം വരുന്നതാണ്. അമ്മയുടെ അനിയത്തി, ഇതൊരു കുടുംബ സമ്മേളനമായി പോയല്ലോ. എല്ലാവരും ചേർന്ന് കോട്ടയം നസീറിൽ നിന്ന് സമ്മാനം വാങ്ങുന്നു. മൂന്നാം സ്ഥാനത്ത് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് എത്തിയത് 17-ാം വാർഡാണ്. 17-ാം വാർഡ് മെമ്പർ OV റജിയും അവിടെ നിന്നാണ് നമ്മുടെ CDS ചെയർപേഴ്സൺ ശ്രീമതി KN സരസമ്മയും OV റജിയും ചേർന്ന് 17-ാം വാർഡ്. 3,000 രൂപയാണ് ക്യാഷ് അവാർഡ്. 3,000 രൂപ ബഹുമാന്യനായ വിശിഷ്ടാതിഥി കോട്ടയം നസീറിൽ ഏറ്റുവാങ്ങുന്നു.
ഏറ്റവും മികച്ച സി ഡി എസ് മെമ്പർ, അതായത് റാലിയുടെ സംഘാടനത്തിന്റെ വിജയത്തിന് ഏറ്റവും പ്രയത്നിച്ച സി ഡി എസ് മെമ്പറായി തെരഞ്ഞെടുത്തിരിക്കുന്ന 22-ാം വാർഡിലെ സി ഡി എസ് മെമ്പർ ശ്രീമതി വത്സമ്മ രാജുവിന് 3000 രൂപ ക്യാഷ് അവാർഡ് വത്സമ്മ രാജുവിനെ ക്ഷണിക്കുന്നു. പിന്നെ റാലിയിലെ മികച്ച ടാബ്ലോ ആയി തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച പഞ്ചായത്ത് മെമ്പർ കൂടിയായ മണിരാജുവാണ്. മണിരാജു മുമ്പും നരേന്ദ്രമോദിയുടെ വേഷം കെട്ടി നമ്മൾ പത്രത്തിലൊക്കെ വന്നതാണ് പ്രിയങ്കരിയായ. അതുപോലെ ഇന്ന് നമ്മുടെ കലാമത്സരത്തിന്റെ വേദിയുടെ ചുമതലയായിരുന്നു. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനം അവിടെയും നടത്തി 3-ാം വാർഡ് മെമ്പർ പ്രച്ഛന്ന വേഷ മത്സരത്തിൽ 1-ാം സ്ഥാനത്തെത്തിയ ശ്രീമതി മണിരാജുവിനെ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി 5000 രൂപയാണ് ക്യാഷ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 5000 രൂപ ക്യാഷ് അവാർഡ് ആദരണീയനായ വിശിഷ്ടാതിഥിയെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നു. മികച്ച പങ്കാളിത്തം നടത്തിയ സ്കൂളുകൾക്കുള്ള അവാർഡുകളുടെ വിതരണമാണ്. ശ്രദ്ധേയമായ പങ്കാളിത്തത്തിന് AKJM ഹയർ സെക്കൻഡറി സ്കൂൾ, അതിനുവേണ്ടി പ്രിൻസിപ്പൽ സാൽവിൻ അച്ഛൻ, കാഞ്ഞിരപ്പള്ളിയിലെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ആളാണ് അച്ഛൻ. അച്ഛന്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേർന്നു. ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനത്തിന് മറ്റേ നമ്മുടെ അച്ഛൻ്റെ ആൻ്റെ അച്ഛനും വരുന്നുണ്ട്. ടീച്ചർ ലതിക മിസ് അവിടെ നിന്നുള്ള ടീച്ചറാണ്, അധ്യാപികയും രണ്ട് വൈദിക ശ്രേഷ്ഠരും ചേർന്ന് AKJM ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. സെന്റ് മേരീസ് ഹൈസ്കൂൾ, സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ വളരെ ശ്രദ്ധേയമായ റാലിയിൽ പങ്കെടുത്തു. നമ്മുടെ പെൺകുട്ടികളെയൊക്കെ അണിനിരത്തി പ്രച്ഛന്ന വേഷ മത്സരത്തിനുമൊക്കെ വളരെ ആകർഷകമായിരുന്നു സെന്റ് മേരീസിന്റെ പ്രകടനം. സിസ്റ്റർ ഡയസ് മരിയ അവിടെ നിന്ന് ആരും എത്തിയിട്ടില്ല, വൈകുന്നേരം ആയതുകൊണ്ടാണ്. അവർക്ക് വേണ്ടി വാർഡ് മെമ്പർ ബീന ജോബി സെന്റ് മേരി സ്കൂളിന്റെ ഒരു ഭാഗമാണ്, ബീനയുടെ വാർഡിലാണ് സെന്റ് മേരി സ്കൂൾ. ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്കൂളാണ് സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ. കഴിഞ്ഞ ദിവസം മോഡൽ പാർലമെന്റ് ഒക്കെ വളരെ ഗംഭീരമായി നടത്തി. സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ഡൊമിനിക്സ് ഒന്നും ആരും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി അതും ബീന ജോബിയുടെ വാർഡിൽ തന്നെയാണ്. ടൗൺ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ടൗണിലെ പ്രമുഖ സ്ഥാപനങ്ങളെല്ലാം ബീനയുടെ വാർഡിലാണ്. ബീന ജോബി സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടിയും ട്രോഫി ഏറ്റുവാങ്ങുന്നു. ഈ മേളയിലെ കലാതിലകം കോട്ടയം മുനിസിപ്പാലിറ്റിയെ പ്രതിനിധീകരിച്ച് കലാമത്സരങ്ങളിൽ പങ്കെടുത്ത പ്രിയങ്കരിയായ കാവ്യപ്രിയ ബി കാവ്യപ്രിയ കോട്ടയം മുനിസിപ്പാലിറ്റി, യെസ്, എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഈ മേളയിലെ കലാതിലകമാണ് കടന്നു വരുന്നത് കാവ്യപ്രിയ. ഭാവിയിൽ ഒരു പക്ഷേ നമ്മളിവിടെ ഇന്ന് വിശിഷ്ടാതിയായി നിൽക്കുന്ന കോട്ടയം നസീറിനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഉദ്ഘാടന വേദിയിലെത്തിയ കുമാരി മീനാക്ഷിയൊക്കെ പോലെയൊക്കെ അറിയപ്പെടുന്ന കലാതിലകമായി മാറട്ടെ എന്നെല്ലാ ആശംസകളും പ്രിയങ്കരിയായ കാവ്യപ്രിയയ്ക്ക്. നമ്മുടെ ജില്ലയുടെ തലസ്ഥാനമാണ് കോട്ടയം, ആ കോട്ടയം മുനിസിപ്പാലിറ്റിയെ പ്രതിനിധീകരിച്ച് കടന്നു വന്ന കാവ്യപ്രിയയ്ക്ക് കലാതിലകത്തിന് എല്ലാ ഭാവുകങ്ങളും വരുന്നു. അടുത്ത് കലാപ്രതിഭ, കലാപ്രതിഭയും മുനിസിപ്പാലിറ്റിയിലേക്കാണ് പോയിരിക്കുന്നത്. കോട്ടയത്തേക്ക് അല്ലെന്ന് മാത്രം, ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയെ പ്രതിനിധീകരിച്ച് ഈ കലാമേളയിൽ പങ്കെടുത്ത മഹേശ്വർ അശോക്, പ്രിയങ്കരനായ മഹേശ്വർ അശോക് 15 പോയിന്റ് വ്യക്തിപരമായി കരസ്ഥമാക്കിക്കൊണ്ട് ഈ കലാമേളയുടെ കലാകാരനായി കലാപ്രതിഭയായി മഹേശ്വർ അശോക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയെ പ്രതിനിധീകരിച്ച് കോട്ടയം ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത മഹേശ്വർ അശോക് കലാപ്രതിഭയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് നല്ലൊരു കൈയടി കൊടുക്കുക, മെടുക്കൻ. യെസ്. ഇനി കായിക പ്രതിഭ മിഥുൻ മുരളി, ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി. ഇനി ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, കാഞ്ഞിരപ്പള്ളിക്കാർക്ക് സന്തോഷിക്കാം. ഈ മേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജോളി മടുക്കക്കുഴിയും, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, നമ്മളെല്ലാം കാഞ്ഞിരപ്പള്ളി ബ്ലോക്കുകാരല്ലേ, എല്ലാവരും കൂടെ ഇല്ല, കരീം സാറ്, മാഗി ജോസഫ്, പ്രിയങ്കരിയായ ഷക്കീല നസീർ, റിജോ വാളാന്തറ, സജിൻ വട്ടപ്പള്ളി, എം എ റിബിൻഷ, ഓമനക്കുട്ടൻ സാറ്, സാൽവിൻ അച്ഛൻ, കാഞ്ഞിരപ്പള്ളിക്കാരെല്ലാവരും ചേർന്ന് ഏറ്റുവാങ്ങുക. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കാഞ്ഞിരപ്പള്ളിക്കാണ് ലഭിച്ചത്.